ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചെമ്മീൻ വടയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ചെമ്മീനെ വെച്ചിട്ട് എങ്ങനെ വട ഉണ്ടാക്കാമെന്ന് നമുക്ക് ഇതിലൂടെ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് ചെമ്മീനാണ്, പിന്നെ അതുപോലെ തന്നെ ഉപ്പ്, മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ചെറിയുള്ളി, വെളുത്തുള്ളി, ഒരു അഞ്ചാറ് പച്ചമുളക്, ഇഞ്ചി, കുരുമുളക്, വലിയ ജീരകം, വേപ്പിൻ്റെ ഇല. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത്. ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു മിക്സഡ് ജാറിൽ കുരുമുളകും വലിയ ജീരകവും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കുക, അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക, പിന്നെ ഒരു നാല് അഞ്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക, അതുപോലെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വേപ്പിൻ്റെ ഇലയും കൂടി എടുത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ആ ജാറിലേക്ക് തന്നെ നമ്മുടെ ചെമ്മീൻ ഇട്ട് കൊടുക്കുക, അതുപോലെ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം, ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ നിങ്ങളുടെ എരിവിന് ആവശ്യത്തിനായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങോട്ട് ചതച്ചെടുക്കണം. ഇനി നമുക്കിതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. നമ്മുടെ ചെമ്മീൻ ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ പാടെ കൂടിയിട്ട് ചതച്ച് വെച്ചിട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. കൈ വെച്ചിട്ട് തന്നെ നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ അതാ നന്നായി കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആ കുഴച്ച് വെച്ചിരിക്കുന്നത് നമുക്കൊന്ന് വടയുടെ രൂപത്തിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിലാക്കിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ റൗണ്ട് പോലെ ആക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇനി ചെമ്മീൻ മേടിക്കുകയാണ് വെച്ചാൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടിയും എനേബിൾ ചെയ്തിടുകയാണെങ്കിൽ ഞാൻ ഇതേപോലെ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ വടയുടെ ഒരു സൈഡ് ഇവിടെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ വടയുടെ രണ്ട് സൈഡും നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടിയും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.